ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഇന്നത്തെ മാത്സ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട വർക്ക്ഷീറ്റ് ആണ് ഇതിൽ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഒരുപോലെ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആകെ ഒരു പ്രവർത്തനമേ ചെയ്യാനുള്ളൂ നമുക്ക് നോക്കാം കുടിവെള്ളം ഡ്രിങ്കിംഗ് വാട്ടർ കുട്ടികൾക്ക് തിളപ്പിച്ചെറിയ കുടിവെള്ളം നൽകാൻ മൂവായിരത്തി നാനൂറ്റി എൺപത്തഞ്ച് രൂപ വിലയുള്ള വലിയ പാത്രങ്ങളും കറികൾ വിളമ്പാൻ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയുള്ള സ്റ്റീൽ ബക്കറ്റുകളും ഉച്ചഭക്ഷണ കമ്മിറ്റിക്ക് പി ടി എ വാങ്ങിക്കൊടുത്തു ഇവ വാങ്ങാനായി ആകെ എത്ര രൂപ ചെലവായി ദ പി ടി ദ ന്യൂൺ മിൽ കമ്മിറ്റി ലാർജ് ബസസ് വോത്ത് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ടു സ്റ്റോർ ബോയിൽഡ് വാട്ടർ ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ബക്കറ്റ്സ് വോത്ത് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് റുപ്പീസ് ടു സ്റ്റോർ ഫുഡ് ഹൗ മച്ച് വാസ് സ്പെൻഡ് ഇൻ ഓൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും ആ തുക കണ്ടെത്തിയാൽ മതിയല്ലേ ആദ്യം നമുക്ക് കളിനോട്ടുകൾ ക്രമീകരിച്ചു കൊണ്ട് തുക കണ്ടെത്താം പാത്രങ്ങളുടെ വില എത്രയായിരുന്നു മൂവായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് ഓക്കെ അപ്പോൾ എത്ര ഒരു രൂപ നാണയങ്ങളുണ്ട് അഞ്ച് ഒരു രൂപ നാണയങ്ങൾ എട്ട് പത്ത് രൂപ നോട്ടുകൾ നാല് നൂറുകൾ മൂന്ന് ആയിരം രൂപ നോട്ടുകൾ അല്ലേ ഓക്കേ ഏതെങ്കിലും ബക്കറ്റുകളുടെ വില എത്രയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് അപ്പോൾ നമുക്ക് കളി നോട്ടുകൾ എങ്ങനെ ക്രമീകരിക്കാം ആദ്യം ഒന്നുകളുടെ സ്ഥാനത്ത് ആ അഞ്ച് ഒരു രൂപ നാണയങ്ങൾ നാല് പത്ത് രൂപ നോട്ടുകൾ ഒരു നൂറ് രൂപ നോട്ട് രണ്ട് ആയിരം രൂപ നോട്ടുകൾ ഇനി നമുക്ക് ആകെ കണ്ടെത്തിയാലോ അതായത് അഞ്ച് ഒരു രൂപ നാണയങ്ങളും അഞ്ച് ഒരു രൂപ നാണയങ്ങളും കൂട്ടിയാൽ എത്രയാണ് അതെ പത്ത് ഒരു രൂപയാണല്ലേ അതായത് പത്ത് ഒന്നുകളാണ് പത്തു ഒന്നുകളെ നമുക്ക് എങ്ങനെ എഴുതാം പത്തു ഒന്നുകൾ അതേപോലെ എഴുതാൻ സാധിക്കുമോ ഇല്ല എന്ത് ചെയ്യാം പത്തു ഒന്നുകളെ ഒരു പത്താക്കി എവിടേക്ക് കൊടുക്കാം പത്തുകളുടെ സ്ഥാനത്തേക്ക് കൊടുക്കാം അപ്പോൾ ഒരു പത്തായി അല്ലേ ഇനി ബാക്കി എത്രയുണ്ട് പൂജ്യം ഒന്നല്ലേ അപ്പോൾ പൂജ്യം ഒന്ന് ഇവിടെ എഴുതാം അപ്പോൾ എത്രയാണ് പൂജ്യം ഒന്ന് ഓക്കെ ദൈൻ പത്തുകൾ കൂട്ടി നോക്കാം എത്ര പത്തുകളാണുള്ളത് എട്ട് പത്തുകളും നാല് പത്തുകളും എത്രയായി പന്ത്രണ്ട് പത്തുകളായല്ലേ ഇനി ഒരു പത്ത് കൂടിയില്ലേ അതും കൂടും കൂട്ടുമ്പോൾ പതിമൂന്ന് പത്ത് അപ്പോൾ പതിമൂന്ന് പത്തിന് നമുക്ക് എങ്ങനെ എഴുതാം പതിമൂന്ന് പത്തിനെ നമുക്ക് എന്ത് ചെയ്യാം ആ പത്ത് പത്തുകൾ ചേർത്ത് ഒരു നൂറാക്കി മാറ്റി ഒരു നൂറിന് നമുക്ക് നൂറുകളുടെ സ്ഥാനത്തേക്ക് എഴുതാം ഇനി എത്ര പത്തുകൾ ബാക്കിയുണ്ട് മൂന്ന് പത്തുകളല്ലേ അതിവിടെ എഴുതാം മൂന്ന് പത്ത് നൂറുകൾ കൂട്ടി നോക്കാം നാല് നൂറും ഒരു നൂറും എത്രയായി അഞ്ച് നൂറ് ഇനി ഒരു നൂറും കൂടിയില്ലേ അപ്പോൾ അത് കൂട്ടുമ്പോൾ ആറ് നൂറ് ഒക്കെ ഏതെൻ ഈ ആയിരങ്ങൾ കൂട്ടി നോക്കാം മൂന്ന് ആയിരങ്ങളും രണ്ടായിരങ്ങളും കൂടുമ്പോൾ അതെ അഞ്ച് ആയിരം അല്ലേ അഞ്ച് ആയിരം അപ്പോൾ ഏതൊക്കെ സംഖ്യകളൊക്കെ കിട്ടിയത് അഞ്ച് ആയിരം ആറ് നൂറ് മൂന്ന് പത്ത് പൂജ്യം ഒന്ന് എത്രയാണ് കൂട്ടുകാരെ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് ഇത്രയും കിട്ടിയില്ലേ ഇനി നമുക്ക് ക്രിയാ ക്രിയാരൂപത്തിൽ ചെയ്ത് നോക്കിയാലോ അഞ്ചും അഞ്ചും പത്ത് പൂജ്യം എവിടെ എഴുതി ഒന്ന് എട്ടിന് മുകളിലായിട്ട് എഴുതാമല്ലേ അതായത് പത്തുകളുടെ സ്ഥാനത്തേക്ക് കൊടുക്കാം അപ്പോൾ എത്രയായി ഈ പത്തുകളുടെ സ്ഥാനത്തിന് എട്ടും ഒന്നും ഒൻപത് ഒൻപതും നാലും പതിമൂന്ന് ഓക്കെ മൂന്ന് എവിടെ എഴുതി ഒന്ന് നാലിന് മുകളിലായിട്ട് എഴുതാം അതായത് നൂറുകളുടെ സ്ഥാനത്തേക്ക് കൊടുക്കാം നാലും ഒന്നും അഞ്ച് അഞ്ചും ഒന്നും ആറ് അപ്പോൾ എത്രയായി ഇവിടെ ആറായല്ലേ ഓക്കെ ദൻ ആയിരങ്ങൾ കൂട്ടാം മൂന്നും രണ്ടും എത്രയാണ് അഞ്ച് ഇത്ര കിട്ടിയില്ലേ അയ്യായിരത്തി അറുന്നൂറ്റി മുപ്പത് ഓക്കെ ദൻ ഇംഗ്ലീഷ് മീഡിയം നോക്കാം കോസ്റ്റ് ഓഫ് വെസൽസ് നമുക്കറിയാം എത്ര രൂപയാണ് ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് അതിലെ നമുക്ക് നോട്ടുകൾ ക്രമീകരിക്കുമ്പോൾ എങ്ങനെയാണ് യസ് ഫൈവ് വൺ റുപ്പീസ് കോയിൻസ് ദെൻ എയ്റ്റ് ടെൻ റുപ്പീസ് ദെൻ ടു ഹൺഡ്രഡ്സ് ദെൻ ത്രീ തൗസൻഡ് റുപ്പീസ് അല്ലേ ഓക്കെ ദെൻ കോസ്റ്റ് ഓഫ് ബക്കറ്റ്സ് എത്രയായിരുന്നു ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആണ് ഓക്കെ നമുക്ക് നോട്ടുകൾ എങ്ങനെ ക്രമീകരിക്കാം യെസ് ഫൈവ് വൺ റുപ്പി കോയിൻസ് ദെൻ ഫോർ ടെൻ റുപ്പി നോട്ട്സ് ദെൻ വൺ ഹൺഡ്രഡ് ടു തൗസൻഡ് അല്ലേ ഓക്കെ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം ഫൈവ് വൺസും ഫൈവ് വൺസും ആഡ് ചെയ്യുമ്പോൾ യെസ് ടെൻ വൺസ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ടെൻ വൺസിനെ വൺ ടെൻ ആക്കിയിട്ട് നമുക്ക് ടെൻസിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ എന്തായി ആ ഒന്നുകളുടെ സ്ഥാനത്ത് ഇപ്പോൾ എന്തേ ഉള്ളൂ സീറോ വൺസ് അപ്പോൾ സീറോ നമുക്ക് അവിടെ എഴുതാം ഓക്കെ ദെൻ ആഡ് ചെയ്ത് നോക്കാം എത്രയാവും എയ്റ്റ് ടൈംസ് പ്ലസ് ഫോർ ടൈംസ് യെസ് ടോൾ ടെൻസ് ടോൾ ടെൻസിൻ്റെ കൂടെ വൺ ടെന്നും കൂടി ടെന്നും കൂടി ആഡ് ചെയ്യാനില്ലേ അപ്പോൾ എത്രയായി യെസ് തേർട്ടീൻ ടെൻസ് നമുക്ക് തേർട്ടീൻ തേർഡ്സിലെ ടെൻ ടെൻസിനെ വൺ ഹൺഡ്രഡ് ആക്കാം ടെൻ ടെൻസ് ചേർന്നാൽ എത്രയാണ് വൺ ഹൺഡ്രഡ് അല്ലേ ആ വൺ ഹൺഡ്രഡ് നമുക്ക് എന്ത് ചെയ്യാം ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കാം അപ്പോൾ എത്രയായി ഫോർ ഹൺഡ്രഡ് പ്ലസ് വൺ ഹൺഡ്രഡ് യെസ് ഫൈവ് ഹൺഡ്രഡ്സ് ആൻഡ് ദെൻ ഒരു ഹൺഡ്രഡ് ആഡ് ചെയ്യാനില്ലേ ഓക്കെ അപ്പോൾ എത്രയായി സിക്സ് ഹൺഡ്രഡ്സ് ആയല്ലേ ഓക്കെ നമുക്കിവിടെ സിക്സ് ഹൺഡ്രഡ്സ് എന്ന് എഴുതാം ഓക്കെ ദെൻ തൗസൻഡ്സ് ആഡ് ചെയ്ത് നോക്കിയാലോ എത്രയാണ് ത്രീ തൗസൻഡ് പ്ലസ് ടു തൗസൻഡ് എത്രയാണ് ഫൈവ് തൗസൻഡ് കിട്ടിയില്ലേ ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി അല്ലേ ഓക്കെ ഇതേ നമുക്ക് ക്രിയാരൂപത്തിൽ നോക്കാം ത്രീ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഫൈവ് പ്ലസ് ടു തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് ആഡ് ചെയ്ത് നോക്കുമ്പോൾ ഫൈവ് പ്ലസ് ഫൈവ് ടെൻ സീറോ അവിടെ എഴുതി വൺ എന്ത് ചെയ്യാം നമുക്ക് ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്തേക്ക് അതായത് എയ്റ്റിന് മുകളിലായിട്ട് എഴുതാം അപ്പോൾ എസ് വൺ നയൻ നയൻ പ്ലസ് ഫോർ യെസ് തേർട്ടീൻ തേർട്ടീൻ്റെ ത്രീ നമുക്ക് എവിടെ എഴുതാം വൺ എന്ത് ചെയ്യാം ഹൺഡ്രഡ്സിൻ്റെ സ്ഥാനത്ത് എഴുതാം അതായത് ഫോറിന് മുകളിലായിട്ട് നമുക്ക് എഴുതാം ഫോർ പ്ലസ് വൺ ഫൈവ് ഫൈവ് പ്ലസ് വൺ യെസ് സിക്സ് ഓ സിക്സ് എഴുതാം ദെൻ ത്രീ പ്ലസ് ടു യെസ് ഫൈവ് ആൻസ് ഫൈവ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഓക്കെ കൂട്ടുകാരെ അങ്ങനെ നമ്മൾ ഇന്നത്തെ ക്ലാസിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനം ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ബായ്